പത്തുപേരെ ശ്രീ ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത്. അത് നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണ ജീർണോദ്ധാരണ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിനായി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തന പൂർത്തീകരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൻ്റെ നടത്തപ്പെടുന്ന ഈ സപ്താഹം നമ്മുടെ ക്ഷേത്രത്തിലെ പ്രഥമ സപ്താഹമാണ്. നമ്മുടെ ക്ഷേത്ര സേവാ സമിതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായ ഒരു സപ്താഹമാണ് നമ്മുടെ പരിയാരം ക്ഷേത്ര സന്നിധിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് തീർച്ചയായും നമ്മുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാനും അതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ ജീർണത അകറ്റാനും കൂടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മഹായജ്ഞമാണ്. ഒരു കാലത്ത് യാഗങ്ങളും യജ്ഞങ്ങളും നടന്നിരുന്ന ഋഷിവര്യന്മാരാൽ 1200 വർഷം പഴക്കമുള്ള പ്രതിഷ്ഠ കലശം നടത്തിയിരുന്ന ഒരു മഹാക്ഷേത്രം തുടർച്ചയായുള്ള വൈദേശിക ആക്രമണങ്ങളാലും അതുപോലെ തന്നെ പല കാരണങ്ങളാലും ജീർണതയിലാവുകയും ആ മഹാക്ഷേത്രം പിന്നീട് ക്ഷേത്ര സേവാ സമിതി ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള നവീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നു വരികയും അത് ക്ഷേത്ര സേവാ സമിതി ഗതകാല പ്രൗഢിയിലേക്ക് ഉയർത്താനുള്ള ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായി ദേവഹിത പ്രകാരമാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തന പൂർത്തീകരണാർത്ഥം 3 മുതൽ 10 വരെ സപ്താഹം നമ്മുടെ ക്ഷേത്രത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ ക്ഷേത്ര ജീർണോദ്ധാരണ പുനരുദ്ധാരണ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ സപ്താഹത്തിനും എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ നമ്മുടെ പത്രമാധ്യമ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വലിയൊരു ചരിത്രം ഈ ലോകത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വലിയൊരു താങ്ങായി മാറണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ക്ഷേത്ര സേവാ സമിതിയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെക്കാനുള്ളത്. 3 ആം തീയതി ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്കാണ് കലവറ നിരക്കൽ ഘോഷയാത്ര മുണ്ടിയോട് നിന്നും പെരുവേൽക്കരയിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രീതിയിൽ അതിഗംഭീരമായി തന്നെ അതിൻ്റെ പ്രൗഢി നിലനിർത്തുന്ന രീതിയിൽ തന്നെ വലിയ രീതിയിലൊരു കലവറ നിരക്കൽ ഘോഷയാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം ആചാര്യന്മാർക്ക് സ്വീകരണം, 4:30 യജ്ഞാരംഭ കാര്യപരിപാടി, പാദപൂജ, സപ്താഹ ദീപം തെളിയിക്കൽ, ആചാര്യഭരണം തുടങ്ങിയ പരിപാടികളും അതിൻ്റെ ഭാഗമായുണ്ട്. തൻ്റെ ജീവിതം തന്നെ ക്ഷേത്രകാര്യങ്ങൾക്കായി മാറ്റിവെച്ച ഭാഗവത പ്രേമികളായ പുണ്യാത്മാക്കളെ ആദരിക്കുന്ന ഒരു പാദപൂജ എന്ന പരിപാടിയും അതിനോടൊപ്പം തന്നെ ഉണ്ട്.